പാചക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യവുമായി തൊഴിലാളികൾ സമരമുഖത്ത്. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് വള്ളരിക്കുണ്ടിലെ വിദേശ മദ്യഷാപ്പിന് മുന്നിൽ അടുപ്പുകൂട്ടി സമരം നടത്തിയത്. നൂറുകണക്കിന് ആളുകൾ പോലീസ് സാന്നിധ്യത്തിൽ പോലും കോവിഡ് മാനദണ്ഡങ്ങൾ അവഗണിച്ച് മദ്യവിൽപ്പനശാലകൾക്ക് മുന്നിൽ വരി നിൽക്കുമ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പരിപൂർണമായും പാലിച്ച് ഭക്ഷണ വിതരണം നടത്താൻ സർക്കാർ അനുമതി നിഷേധിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മദ്യവിൽപ്പനശാലകൾക്ക് മുന്നിൽ സമരം നടത്താൻ തീരുമാനിച്ചതെന്ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വ്യക്തമാക്കി. ഓഡിറ്റോറിയങ്ങളുടെ വലുപ്പത്തിനനുസൃതമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വിവാഹ ചടങ്ങുകൾക്ക് കാറ്ററിംഗ് നടത്താൻ അനുവദിക്കുക, സഹകരണ ബാങ്കുകൾ, കേരള ബാങ്ക് എന്നീ സ്ഥാപനങ്ങൾ വഴി കാറ്ററിംഗ് സ്ഥാപന കുടുംബങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ അനുവദിക്കുക, ലോണിൻ്റെ തിരിച്ചടവിന് 6 മാസത്തെ ഇളവ് അനുവദിക്കുക, കാറ്ററിംഗ് മേഖലയിലെ തൊഴിലാളികളെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുക, വൈദ്യുതി കുടിശ്ശികയുള്ള കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് കുടിശ്ശിക തവണ വ്യവസ്ഥയിലടക്കാനുള്ള അവസരം നൽകുക, ചെറുകിട വ്യവസായങ്ങൾക്ക് കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കാറ്ററിംഗ് വ്യവസായത്തിനും അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു സമരം. സംഘടനയുടെ ആവശ്യം സർക്കാർ അവഗണിക്കുന്ന പക്ഷം രണ്ടാംഘട്ട സമര പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും വള്ളരിക്കുണ്ടിലെ സമരം ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പ്രസിഡന്റ് പി എം മൂസ പറഞ്ഞു. കേരളം പോലുള്ള സംസ്ഥാനത്ത് കോവിഡ് എന്ന മഹാമാരി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കുറേ ഏകദേശം 90% ആൾക്കാരും പറ്റേണ്ട പക്കത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാലും നിങ്ങൾക്കറിയാം, ഇപ്പോൾ ബീവറേജ് പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം യാതൊരു കോവിഡ് മാനദണ്ഡങ്ങളും ഇല്ലാണ്ട് ആയിരക്കണക്കിന് ആൾക്കാരുള്ളതായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ ഞങ്ങളറിയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, പൊതുഗതാഗതത്തിന് 50-ൽ അധികം ആൾക്കാർ ബസ്സിലും മറ്റും സഞ്ചരിക്കുന്നുണ്ട്, അതുപോലെ ട്രെയിനുകൾ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനത്ത്, അതായത് കർണാടകയിൽ 100-ൽ അധികം ആൾക്കാർക്ക് ഇതുപോലെ പരിപാടികൾക്ക് പങ്കെടുക്കാനുള്ള അനുമതിയുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു അത് തന്നെയാണ്, കേരളത്തിലെ ഓഡിറ്റോറിയങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കാറ്ററിംഗ് നടത്താനുള്ള അനുമതി നൽകുക. ചടങ്ങിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സജി റോയൽ അധ്യക്ഷനായി, ട്രഷറർ വിമൽകുമാർ, ടോം റോയൽ, വി വി രാജീവൻ, പത്രോസ് തരിമ, ദിനേശൻ പാവൂർ, പി സുദീപ്, അബൂബക്കർ ലൈഫ് എന്നിവർ സംസാരിച്ചു. മനോജ് മടിക്കൈ സ്വാഗതവും പി ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വള്ളരിക്കുണ്ട്.